പാലയ്ക്കൊപ്പം ചേർത്ത് വെച്ച പേരാണ് കെ എം മാണിയുടേത്. തുടർച്ചയായി 12 തെരഞ്ഞെടുപ്പുകളിൽ പാലായിൽ നിന്ന് ജയിച്ചു കയറിയ കെ എം മാണി രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലും ഇടം നേടിക്കഴിഞ്ഞു. വിവാദങ്ങളെ അതിജീവിച്ച് ഇത്തവണയും പാലായിൽ നിന്ന് മത്സരിക്കാൻ ഒരുങ്ങുകയാണ് മാണി. ഒരു പണിയും ചെയ്യത്തില്ലതേ. ഞാൻ സാറിനോട് ദൈവത്തെ ഓർത്തിയു. നമുക്ക് ഒരു പാവപ്പെട്ട ഒരാളുണ്ട്, അന്നമ്മ എന്ന് പറഞ്ഞ ഇടപ്പാടിക്കാരിയാ. അവർക്ക് 5 ആസ്ബസ്റ്റോസ് ഷീറ്റ് പെര പണിയാൻ വേണ്ടി കൊടുക്കണം. ഒരു പറ്റുമോ? ഒന്ന് ഒരു 5 കൊടുക്കല്ലേ? മന്ത്രിയല്ലെങ്കിലും കെ എം മാണിയുടെ പാലയിലെ വസതിയിലെ പദവികൾക്ക് മാറ്റമൊന്നുമില്ല. സഹായം തേടിയും ശുപാർശ കത്തിനുമായി ആളുകളുടെ തിരക്കാണ് എല്ലാ ദിവസവും. വരുന്നവരെ ആരെയും കെ എം മാണി നിരാശരായി മടക്കാറുമില്ല. പാലയിലെ ജനങ്ങളോടുള്ള വ്യക്തിബന്ധമാണ് കെ എം മാണിക്ക് എപ്പോഴും തെരഞ്ഞെടുപ്പിൽ തുണയാകാറ്. 1965 കെ എം മാണി ആദ്യമായി പാലായുടെ MLA ആകുന്നത്. പിന്നീട് തുടർച്ചയായി 11 തവണ പാലായിൽ നിന്നും ജയിച്ചു. ഭൂരിപക്ഷം കൂടിയും കുറഞ്ഞു വരുന്നുവെങ്കിലും മാണിയില്ലാതെ മറ്റൊരാളെക്കുറിച്ച് പാലയിലെ വോട്ടർമാർ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ അത്യപൂർവമായ നേട്ടം. രാഷ്ട്രീയത്തിനും സമുദായ പിന്തുണയ്ക്കുമപ്പുറം പാലയിലെങ്ങും നടത്തിയ വമ്പൻ വികസന പദ്ധതികളാണ് കെ എം മാണിയുടെ കൈമുതൽ. മികച്ച നിലവാരത്തിലുള്ള റോഡുകളും പാലങ്ങളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഈ മണ്ഡലത്തിൽ ഒരുക്കാനായതാണ് പാല എന്നും ഒപ്പം നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്നാണ് കെ എം മാണിയുടെയും വിശ്വാസം. ധനമന്ത്രിയായിരിക്കെ കൂടുതൽ വികസന ഫണ്ട് എത്തിക്കുവാൻ മാണിക്ക് കഴിഞ്ഞുവെന്നും ഇതെല്ലാം മാണിക്ക് മാത്രം കഴിയുന്ന നേട്ടമാണെന്നും വാദിക്കുന്നവർ ധാരാളം. മാണി സാറിന് പകരമായി ഇന്ന് പാലായിൽ നിന്നും മറ്റൊരാൾക്ക് മത്സരിക്കുവാനായി കഴിയില്ല. അതിന് തുല്യമായി മറ്റൊരാളില്ല. മറ്റൊരാൾ വന്നാൽ ഇന്ന് മാണി സാറ് നടത്തുന്ന വികസന പ്രവർത്തനത്തിൻ്റെ 100-ൽ 1 പോലും നടത്തുവാനായിട്ട് കഴിയുകയില്ല. തെരഞ്ഞെടുപ്പിൽ തൻ്റെ 13-ാമത് അംഗത്തിനാണ് ഇത്തവണ കെ എം മാണി ഒരുങ്ങുന്നത്. വിവാദങ്ങളെല്ലാം അവഗണിച്ച് ഇത്തവണയും കെ എം മാണി തന്നെ പാലായിൽ മത്സരിക്കും. അത് പാലായിലെ ജനങ്ങൾ സമ്മതിദായകർ അവരുടെ ആഗ്രഹം അനുസരിച്ച് ഞാൻ പ്രവർത്തിക്കും. അവരെ അവരാഗ്രഹിക്കുന്നിടത്തോളം കാലം ഞാൻ മത്സരരംഗത്തുണ്ടാവും, അത്രയേ ഉള്ളൂ. പാലായിൽ മാണിയുടെ പകരക്കാരനെ കുറിച്ച് കേരള കോൺഗ്രസ് പാർട്ടിയും ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കെ എം മാണി തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾക്കും പാലായിൽ തുടക്കമിട്ട് കഴിഞ്ഞു. കേരളം ചർച്ച ചെയ്ത വലിയ രാഷ്ട്രീയ വിവാദങ്ങളൊന്നും പാലായുടെ മണ്ണിൽ ഏശില്ലെന്ന ആത്മവിശ്വാസം കെ എം മാണി പ്രകടിപ്പിക്കുന്നുണ്ട്. മണ്ഡലം ഉടനീളം നടത്തിയ വിപുലമായ വികസന പ്രവർത്തനങ്ങളിലാണ് കെ എം മാണിയുടെ ശക്തി. പാലായിൽ നിന്നും അഭിലാഷ് ജി നായർ, ഏഷ്യാനെറ്റ് ന്യൂസ്.